വ്യത്യസ്തമായിട്ട്, കാരണം തമിഴിലെ നാസർ സാർ ബൈജു വരുന്നുണ്ട്. പിന്നെ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ആസ്വദിക്കാൻ ലൈക്കാൻ നായ്ക്കുട്ടിയുണ്ട്. അവൻ്റെ വീരസാഹസിക കഥകളും അവൻ്റെ തമാശകളും കുറുമ്പുകളൊക്കെയാണ് ഈ പടത്തിൽ ഹൈലൈറ്റായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വേനലവധിക്കാലത്ത് കുട്ടികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അവൻ എല്ലാവർക്കും അറിയാം ഇപ്പോൾ അവൻ്റെ ശൈലിയുണ്ടല്ലോ, ഒരു ഞാനും അനുഷ സാറും കൂടെ ഉള്ളൊരു നമ്മളൊരു കെമിസ്ട്രി. അപ്പോൾ അത് കൊടുക്കൽ വാങ്ങൽ പിണക്കങ്ങളും പരിഭവങ്ങളും അങ്ങനത്തെ ഒരു കുടുംബ സബ്ജക്റ്റ് തന്നെയാണ് ഈ ഇത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കാസ്റ്റ് ചെയ്തതും. അവർക്ക് നിർബന്ധമായിട്ട് ഡയറക്ടർ വേണമായിരുന്നു. നമ്മുടെ ഈ ഒരു കോമ്പോ അവർ ഈ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. നമ്മൾ കണ്ടിട്ട് തന്നെയാണ് എല്ലാവരും വിളിച്ചത്. അതായത് ഗൗരവ് സൈനാഭാനം തുടർ ഇപ്പം ഞാൻ ഇപ്പം ചെയ്യുന്ന മുകേഷ് ഷെട്ടൻ്റെ മറ്റേ ദുബായ് അയ്യരുടെ ദുബായ് എന്ന് പറയുന്നത് മുകേഷ് ഷെട്ടൻ്റെ ദുബായിലുള്ള പടം. അതുവരെ എനിക്ക് എന്നെ കാസ്റ്റ് ചെയ്തത് ഇപ്പോൾ കണ്ടിട്ടുണ്ട്. അവർ പറഞ്ഞാൽ സിറ്റ്കോം പ്രോഗ്രാമാണ്, സീരിയലൈസ്ഡ് ചെയ്ത് കാണുന്ന സീരിയലിൻ്റെ ഫോർമാറ്റ് അല്ല, ഒരു സിറ്റ്കോം. അതായത് നമ്മളെ നമ്മുടെ ഇംപ്രൊവൈസേഷൻ്റെ ഒരു ഭാഗമായിട്ട് അങ്ങനെ ചെയ്യുന്നൊരു രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പറയാറ് ഇങ്ങനെയാണ് സ്വാഭാവികമായിട്ട് ചെയ്യുന്ന രീതി. അതാണ് അവർക്ക് സിനിമാക്കാർക്ക് ഇഷ്ടം, അത് തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം എനിക്ക് എന്നെ വിളിക്കുന്നത്. ഈ സ്വാഭാവികത എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ഭാഷയും സ്വാഭാവികമായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പോൾ ഏത് ഭാഷയും സ്വാഭാവികമായിട്ട് ചെയ്യാം. നമ്മളത് മറ്റത് ഡയലോഗിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഡയലോഗ് കടുകട്ടി ഡയലോഗ് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സംസാരിക്കുന്നു. ഇത് മനസ്സിലെന്ന് തോന്നുന്നു. നമ്മൾ അഭിനയിക്കാതെ അഭിനയിക്കാൻ വലിയ പാടാണ്, അഭിനയിച്ചിട്ട് അഭിനയിക്കാതെ തോന്നിപ്പിക്കാൻ വലിയ പാടാണ്. പക്ഷേ അത് നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് ഡയറക്ടറിൻ്റെ ഒരു കഴിവും നമ്മുടെ ഇതിൻ്റെ രീതി അങ്ങനെ തന്നെയാണ്. ഈ സിറ്റ്കോമിൻ്റെ രീതി ഇങ്ങനെ തന്നെയാണ്, അല്ലെ? ഇത് മാറിയ രീതിയിൽ ഈ സിറ്റ്കോം എവിടെയൊക്കെ അപ്ലൈ ആവുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു പാറ്റേൺ അഭിനയ രീതി കണ്ട് തന്നെയാണ് എന്നെ സിനിമയിൽ വിളിച്ചത്. ഇപ്പം പ്രസിഡന്റ് ഇടയിൽ പറഞ്ഞായിരുന്നു സിനിമ റിവ്യൂസിനെ പറ്റി. ഇപ്പം സിനിമാ സംഘടനകൾ തന്നെ സിനിമ റിവ്യൂ തിയേറ്ററിൽ വന്ന് എടുക്കുന്നതിനെ എതിർത്തുകൊണ്ട് ഇപ്പം എടുക്കാൻ പാടില്ല എന്നൊരു ഒരു പാസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല, പക്ഷെ അവരെടുക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ ജനങ്ങൾ നല്ല സിനിമകൾ ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോകും. കാരണം എല്ലാത്തിലും ഞാനൊരു പറഞ്ഞില്ലേ, ഒരു അതിര് കടന്നു എന്നുള്ള തിരിച്ചത് അത് ഈ ഹർട്ട് ചെയ്തുകൊണ്ടാണ്. വിഷമത്തിന്റെ പ്രശ്നം കൊണ്ട് പറഞ്ഞായിരിക്കാം. ഇതാരും മറ്റു രാജ്യമല്ല, വലിയ ശത്രുക്കളല്ല, അപ്പുറത്തെ രാജ്യം ഇപ്പുറത്തെ രാജ്യം അല്ലല്ലോ. ഇത് പറയുന്ന കാര്യം പറഞ്ഞാൽ പറയും. നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ കറക്റ്റ് ഞാൻ ആൻസർ ചെയ്തതാണ്. ഇപ്പം ആരാണ് ശരി തന്നെ പ്രോത്സാഹിപ്പിക്കുക, പ്രോത്സാഹനം കൊടുക്കാനുള്ള അപ്പുറം ഈ അടച്ചാക്ഷേപിക്കുക എന്നൊരു സംഭവമില്ല. അത് മനസ്സിൽ ഭയങ്കര തളർന്നു പോകും ചില ആൾക്കാർ. ചില ആൾക്കാർ പിടിച്ചിരിക്കും, ചിലവരൊക്കെ അമ്പയെ പരാജയപ്പെട്ടിട്ട് നെട്ടോട്ട് ഓടി വേറെ ഏതെങ്കിലും മേഖലയിട്ട്. അതുകൊണ്ട് ആ ഒരു പേടിയുണ്ടായിരിക്കാം ചിലപ്പോൾ അവർ പറഞ്ഞത് അകത്തുനിന്ന് എടുക്കേണ്ട പുറത്ത്. അതിന് യാതൊരു കാര്യമില്ല, പുറത്തായിരുന്നു അകത്തായിരുന്നു എടുക്കുക തന്നെ ചെയ്യണം. അത് റിവ്യൂസ് വേണം, ജനങ്ങൾ പിന്നെ അങ്ങനെ എത്തിക്കും. അവർ മാധ്യമ ധർമ്മമില്ല. നമ്മൾ ഒരു കാര്യം അറിയുമ്പോൾ സിനിമ കൊള്ളാമെന്ന് മോശം എന്നുള്ളത് അറിയിക്കണ്ടേ? അതുപോലെ എല്ലാ സിനിമയും മോശം സിനിമ പോളിച്ചെഴുതാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. നല്ല സിനിമ ഇടിച്ചു തരുത്താനും പറ്റില്ല. റിവ്യൂസ് കാരണം ഒരു ചെറിയ ബഡ്ജറ്റ് ഒരുങ്ങുന്ന പടങ്ങൾ, ഇപ്പൊ വലിയ താരങ്ങളുള്ള പടങ്ങൾ എന്തായാലും ജനങ്ങൾ അറിയുന്നുണ്ട്. പിന്നെ പക്ഷെ ഈ ചെറിയ പടങ്ങള് ഈ റിവ്യൂസ് വഴിയാണ് ജനങ്ങൾ അറിയുന്നത് ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങി എന്ന് പറയുന്നത്. അങ്ങനത്തെ സിനിമകളോട് ചെയ്യുന്ന ഒരു ക്രൂരമായ പരിപാടിയിൽ ഈ റിവ്യൂ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്. അതെ അതെ അതെ. അല്ല, അതാ ഞാൻ പറയുന്നത്, ഇത് പാടില്ല എന്ന് പറയും ഒരാളെ തന്നെ ആ പറഞ്ഞ ആൾക്ക്. ഇപ്പൊ എനിക്കറിയാം, നമ്മൾ അറിയാം ആരൊക്കെ പറഞ്ഞു എന്ന്, ആൾക്ക് ഹട്ടിയോന്ന് അറിയാം. അവർ തന്നെ പറഞ്ഞു ഇതൊക്കെ ഓക്കെയാണ്. ഞാൻ ഇടയ്ക്ക് കേട്ടു ഈ അമ്പ് കൊണ്ടയാളും അയച്ചയാളും പറഞ്ഞു, അമ്പ് കൊണ്ടയാൾ ഇപ്പൊ പറഞ്ഞു പ്രശ്നമില്ല, അത് പുള്ളി പറഞ്ഞ് ശരിയാണ്, നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കേണ്ടില്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യം, ഈ ശ്രദ്ധിക്കേണ്ടിയിരിക്കൂ എന്നൊന്ന് തെളിഞ്ഞില്ലേ? അപ്പൊ ആദ്യം ദേഷ്യം വന്നെങ്കിലും പിന്നെ ചിന്തിക്കുമ്പോ ഇതൊക്കെ ഞാൻ പറയും, ഇതെല്ലാം ഒറ്റ സർക്കിളല്ലേ, കറക്റ്റ് തിരിഞ്ഞ് വരുമ്പോ എല്ലാം ഓക്കെയാണ്. അതിൽ ആരും ദുഷ്ടരുമല്ല, മനഃപൂർവ്വം പറയുന്നതുമല്ല, ഇത് കണ്ട് ആസ്വദിക്കുന്ന ആൾക്കാരുമില്ല. അങ്ങനെ ഏതെങ്കിലും തെറ്റിയാൽ തെറിച്ചൊരാളുണ്ടെങ്കിൽ അയാൾ മോശം പ്രവണതയാണ് കാണിക്കുന്നത്. ബാക്കിയെല്ലാം എല്ലാവരും ഓക്കെയാണ്. നമ്മളൊക്കെ കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നിൽക്കാൻ കാരണം എന്താ? മീഡിയ സെറ്റിന് ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ പത്ത് വരെ എത്തിക്കുന്ന ഇതുവഴിയിൽ എത്തിക്കാൻ പറ്റും. അപ്പം നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ്, ആ സുഹൃത്തുക്കൾ തന്നെ ഇണക്കം മുടക്കം കാണൂലേ? അപ്പം അങ്ങനെയൊക്കെ തന്നെയാണ്. ആദ്യമൊക്കെ ഉണ്ടാക്കാറുണ്ട്, ഇപ്പം അതില്ല. കാരണം നമ്മൾ ഗോസിപ്പ് എന്ന് പറയുമ്പോൾ എന്ത് പറയാൻ, ഇപ്പം ഒരുമിച്ച് അഭിനയിക്കുന്ന ആൾക്കാരെ പറ്റി പറയും, അത് പറയാം. അത് ചിലപ്പോൾ വീട്ടിലെ നമ്മൾ വീട്ടിലെ മാത്രം ചെയ്ത കാര്യങ്ങൾ അറിഞ്ഞിരുന്ന, അതിൽ സത്യം ഉണ്ടെങ്കിൽ സത്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല കാര്യം. ചിലപ്പോൾ സത്യം ആയിരിക്കും, ചിലപ്പോൾ സത്യം ഇല്ലാതെ ഇരിക്കും. ഇതെങ്ങനെ ഉള്ളുന്നുള്ളവരാണ് ഇരിക്കുന്നത്. അടുത്ത് വരാൻ പോകുന്ന സിനിമകൾ ഏതൊക്കെയാണ്? സിനിമ ഒന്ന് മധുര മനോഹര, അത് നമ്മുടെ ഷെഫി സേവിയർ, ഞാനും ഷറഫ് അങ്ങനത്തെ സജു കുറുപ്പ് അങ്ങനെ ടീം. പിന്നെ ഒന്ന് അയ്യരുടെ ദുബായ്. പിന്നെ ഞാൻ ധ്യാനങ്ങളൊരു സിനിമയുണ്ട്,
ബിഗ് ഫണ്ട് കുറച്ച് കുറച്ച് പടങ്ങൾ ഒരു മൂന്നാല് പടങ്ങൾ വരാണ്. പിന്നെ റാണി എന്ന് പറഞ്ഞ പടം അത് ഞാൻ പ്രധാനമായിട്ട് ചെയ്ത റാണി എന്ന് പറഞ്ഞൊരു പടം അത് ഞാൻ ശിവാനിയും കൂടെ പേടിയാണ്. കാരണം വേറെ കൊണ്ടല്ല നായകനായിട്ട് നമുക്ക് എനിക്ക് നായകനേക്കാൾ കൂടുതൽ നല്ലത് എനിക്ക് ചെറിയ ചെറിയ ക്യാരക്ടർ ആക്ഷനൊക്കെ ചെയ്ത് ബാധ്യത എടുക്കാൻ വയ്യാത്തോണ്ടാണോ? ബാധ്യത എടുക്കാനുള്ളതല്ല, ഇപ്പൊ എന്നെ നായകനാക്കുന്ന ഒരു നായകത്വം ഇല്ലാത്ത സിനിമകളാണെങ്കിൽ ഞാൻ സ്വീകരിക്കും. നായകത്വം വന്നു കഴിഞ്ഞാൽ നമുക്കിത് പറ്റില്ല, നമ്മുടെ ബോഡി ലാംഗ്വേജ് നമുക്കുള്ള രീതി ഉണ്ട്. ഇപ്പൊ എനിക്ക് കേന്ദ്ര കഥാപാത്രം ഇപ്പം മുളവും അതൊരു നായകനല്ല, ഇപ്പം ബാലു നായകൻ എന്നുള്ളതല്ലോ. ഇപ്പോൾ നായകൻ എന്ന് പറയുന്നത് പറയാം എല്ലാവരിലും പ്രധാനി എന്നുള്ള അച്ഛൻ എന്നുള്ളൊരു ക്യാരക്ടറാണ്. അതുപോലത്തെ ഒരു ക്യാരക്ടറുള്ള സിനിമയിൽ വന്നു കഴിഞ്ഞാൽ ഇഷ്ടമാണ്. ഇത് ഇതിൽ തന്നെ എന്ന് കേൾക്കാൻ കാരണം എന്താ, എല്ലാവരും ഇടം വലം ഭയങ്കര ആർട്ടിസ്റ്റുകളില്ലേ, നാസർ സാറും സുധീഷും ബൈജുവും ഒക്കെ ഇല്ല. അപ്പം പിന്നെ നമ്മളൊരു സേഫാണ്, നമുക്ക് അവർക്ക് നമുക്ക് സപ്പോർട്ട് തരും അവരെ. ആ ഒരു എൻ്റെ ഭർത്താവ് ഇത് ചെയ്തത് അതുപോലത്തെ സിനിമകളാണ് ചെയ്യും. അല്ല പ്രേക്ഷക സിനിമ കാണുക തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടുന്നുള്ളൊരു യാതൊരു സംശയവുമില്ല. ഒരിക്കലും ഒരു മോശം സിനിമയാണെന്ന് സ്വയം അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ ചെന്ന് കാണൂ എന്ന് പറയുക. ഇത് കുട്ടികൾക്ക് ഞാൻ പറയില്ല, കുട്ടികൾക്ക് രസിക്കാന്നുള്ള ഈ വേല അവധി കാലത്ത് കുട്ടികൾക്കും പേരൻസിനൊക്കെ നമ്മളിപ്പോൾ അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ വേറിട്ടൊരു സിനിമയാണ് ഈ ഉപ്പുളിനെ പോലും തൊടുന്നില്ല അല്ലെങ്കിൽ വേറൊരു സബ്ജക്റ്റ് എന്നൊന്നും പറയുന്നില്ല. നിങ്ങൾ ഉപ്പുളം ഇഷ്ടപ്പെടുക പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ ഇഷ്ടപ്പെടും. അത്രേ പറയുന്നത് ഈ ഉപ്പുമലക്ക് ഇത്ര വർഷത്തെ ജേർണി ഒന്ന് ഷെയർ ചെയ്യാം സാർ. ഇത്ര എപ്പിസോഡുകൾ ചെയ്തു നമ്മളിപ്പോൾ ഈ 1300 എന്തോ എപ്പിസോഡ്, അല്ലെങ്കിൽ ഞാനൊരു കുറഞ്ഞൊരു 1000 എപ്പിസോഡ് അഭിനയിച്ചാണ്. ഇടയ്ക്ക് സിനിമയ്ക്ക് വേണ്ടി കുറച്ച് എപ്പിസോഡ്സുകൾ വിട്ടു തന്നു 7 വർഷം കൊണ്ട്, ചെറിയ ചെറിയ എപ്പിസോഡ്സുകൾ. ജേണി എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും നമ്മൾ പുതിയതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഉപ്പുമലയിൽ പ്രത്യേകം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏത് ഇപ്പം മേക്ക് ഓവർ വന്നില്ലേ, ഞാൻ വൈദ്യനായിട്ട് വന്നിട്ടുണ്ട്, ജ്യോത്സ്യനായിട്ട് വന്നിട്ടുണ്ട്, ദേഹണക്കാരനായിട്ട് വന്നിട്ടുണ്ട്, ഡോക്ടറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഏത് വേഷം നമുക്ക് പരീക്ഷിച്ച് ചെയ്ത് അനുഭവിച്ച് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വേദിയും കൂടിയാണ് ഉപ്പുളം എന്ന് പറയുന്നത്. മറ്റേ സിനിമയിലൊന്നും അത്ര വേഷം കിട്ടണമെന്നില്ല. അപ്പോൾ അതൊരു ഭാഗ്യമാണ്, കാരണം നമ്മൾ നാടകത്തിൽ നിന്ന് പഠിച്ച കുറേ കാര്യങ്ങൾ തന്നെ ഇവിടെ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വേദിയാണ്. ടീം വന്നപ്പോൾ എല്ലാവരും കണ്ടല്ലേ, കൊച്ചു 7 വർഷം മുമ്പ് എല്ലാവരും കൊച്ചായിരുന്നു. ഇപ്പം എല്ലാം വലുതായി, കാര്യങ്ങൾ അവർക്കറിയാം. ഇപ്പം അവരുടെ ഭാഗത്തു നിന്നും കോൺട്രിബ്യൂഷൻ ഉണ്ടായി തുടങ്ങി, അവർ തന്നെ കഥ പറഞ്ഞു തുടങ്ങി, അവരുടെ കഥകൾ എപ്പിസോഡ്സായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പാറു 5 മാസത്തിലെന്താ വന്നല്ലേ, ഇപ്പോൾ അവർക്ക് 5 വയസ്സായി. അങ്ങനെ ഓരോരോ പിന്നെ അവർ ഇപ്പോൾ സിനിമയിലൊക്കെ അഭിനയിച്ചു തുടങ്ങി. ഓരോരുത്തർക്ക് അശ്വിനൊക്കെ സിനിമയായി, ശിവാനിക്ക് സിനിമയായി, ശിവാനി നായികയായിട്ട് ഇപ്പോൾ ഒരു റാണി എന്നൊരു ഫിലിമിൽ അഭിനയിക്കുന്നു. അങ്ങനെയൊക്കെ സന്തോഷമാണ്, കാരണം നമ്മുടെ മുമ്പ് വളർന്ന പിള്ളേർ തന്നെ ആവും നല്ല ഇതൊക്കെ കയറി പോകുമ്പോഴേ മനസ്സിന് സന്തോഷം. ഇല്ലല്ലോ ചിരിക്കാറേ ഉള്ളൂ, അത് രസമല്ലേ. അത് അപ്പം ഇത് മറ്റത് പറയുമ്പോൾ ചെറുതായിട്ട് എനിക്കൊരു ഇത് വന്നു, ഇത് എന്താ ഇങ്ങനെ അപ്പം ടാർഗറ്റ് ചെയ്ത് പറയും പോലെ. ഇപ്പം കാവളത്തിൻ്റെ തഴമ്പുകൊണ്ട് ജീവിക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ അത് ശരിയല്ലേ. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹമൊക്കെ കൊണ്ടുപോകണം ഞാൻ ഇതുവരെ എത്തിയത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്, അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നതാണ്. അവിടെ കിട്ടിയ അറിവ് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ, അല്ലാതെ ഞാൻ അക്കാഡമിക്കായിട്ട് ഞാനിപ്പം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അവിടെ ഇവിടെയൊന്നും ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. എനിക്ക് ആകപ്പാടെ കിട്ടിയതെന്ന് ഒരു അറിവെന്ന് പറഞ്ഞാൽ കാവല സാറിൻ്റെ ആ ഗുരുമുഖത്ത് നിന്ന് കിട്ടിയ അറിവും അവിടെ നിൽക്കുന്ന സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം അതിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് പറയുമ്പോൾ തെല്ലൊന്ന് തോന്നുമ്പോൾ പിന്നെ തോന്നും പറഞ്ഞതിൻ്റെ അതിൻ്റെ കഴമ്പുമില്ലല്ലോ, ഇപ്പം നമുക്കറിയാമല്ലോ ഇതെന്താണ്. അപ്പം പിന്നെ അതങ്ങ് വിട്ടു ആ ഒരു അതൊരു അത് പറയാൻ എനിക്ക് പിന്നെ വേദികളിൽ പറയാനുള്ളൊരു വിഷയമായി. നമുക്ക് വിഷയദാരിദ്ര്യം കൊണ്ട് ചിലപ്പോൾ കറങ്ങേണ്ട ആവശ്യമില്ല, ഇതുപോലത്തെ വരുമ്പോൾ നമുക്ക് വിഷയങ്ങൾ പിന്നെ പിന്നെ കിട്ടും. അതിന് അവരോട് താങ്ക്സ് പറയാം. മേക്കിംഗ് ആദ്യം സ്ക്രിപ്റ്റ് ഉണ്ട്, അതാണ് ബാക്ക് ബോണ്. പിന്നെ കഥകളിലെ എനിക്ക് തോന്നുന്നു എനിക്ക് എൻ്റെ ഒരു 300-400 കഥകൾ എൻ്റെ തന്നെ ആയിട്ടുണ്ട്. അത് ത്രെഡ് ഞാൻ പറയും, ഞാനും അത് സ്ക്രിപ്റ്റ് റൈറ്ററായ സുരേഷ് ബാബു തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. കാരണം നമുക്ക് എഴുതി വയ്ക്കുന്നതും എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കറക്റ്റാണ്, പുള്ളി എഴുതുന്നുണ്ട്, അതിനെ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ ഡയറക്ടർ. അപ്പോൾ ഒരു കൊടുക്കൽ വാങ്ങലാണ്, എല്ലാവരും ഒരുമിച്ച് നിന്നുള്ളൊരു സംഭവമാണ്. പിന്നെ സ്ക്രിപ്റ്റ് ബാക്ക് ബോണാക്കി വെച്ചുകൊണ്ട് ഇംപ്രൂവൈസേഷൻ ഒരുപാട് ഉണ്ടാവാറുണ്ട്. അത് നല്ല സ്ക്രിപ്റ്റ് വരുമ്പോൾ സാധ്യത കൂടും. ഓക്കെ, താങ്ക് യു. ഓക്കെ.